തുമ്പമണ് ഇലന്തൂർ സെന്ററുകളുടെ സഹകരണത്തോടെ സ്ട്രെങ്തനിങ് ദ വീക്ക് എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശ്രേയസ് ചാരിറ്റബിൾ സൊസൈറ്റി ദൗത്യബന്ധാവിൽ 14 വർഷം പിന്നിടുന്നു. ആലംബഹീനരായ രോഗബാധിതർക്ക് പ്രത്യാശയുടെ കിരണം പങ്കുവെച്ചും വിശക്കുന്നവനെ അപ്പമായി മാറിയും അന്തിയുറങ്ങുവാൻ ഇടമില്ലാത്തവർക്ക് തലചായ്ക്കുവാൻ ഇടമൊരുക്കിയും ദൗത്യബന്ധാവിൽ വ്യത്യസ്തമായ ശുശ്രൂഷ കൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രായോഗിക ആവിഷ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നു. സുഹൃതം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഞായറൊഴികെ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം എത്തിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് സുഹൃതം എന്ന പ്രഭാത ഭക്ഷണ വിതരണം. 250 രോഗികൾക്ക് ദിനം പ്രതി പ്രഭാത ഭക്ഷണം നൽകുന്ന ശുശ്രൂഷയ്ക്ക് 5000 രൂപ പ്രതിദിനം ചെലവ് വരുന്നു. വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ പ്രഭാത ഭക്ഷണം നൽകി സഹായിക്കണമേ. സമൃദ്ധി. ഭവനങ്ങളിൽ വിവിധ കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം അവരുടെ ഇടങ്ങളിൽ ഭദ്രാസനത്തിൻ്റെ സഹായത്തോടെ എത്തിക്കുന്ന ശുശ്രൂഷയാണ് സമൃദ്ധി. ഇതിന് പുറമെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശനി ഞായർ ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം നൽകുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ഒരു നേരത്തെ ഉച്ചഭക്ഷണത്തിന് 10000 രൂപ ചെലവാകും. സാഫല്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ രോഗബാധിതർക്ക് വൈകുന്നേരം കഞ്ഞി വിതരണം ചെയ്യുന്ന ശുശ്രൂഷയാണ് സാഫല്യം. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനുഗ്രഹീതമായി ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭാവപകർച്ച സമ്മാനിപ്പാൻ ദൈവം ശ്രേയസിനെ ഒരുക്കുന്നു. മനസ്സ്. ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗികളായ 220 പേർക്ക് എല്ലാ മാസവും വോളണ്ടിയേഴ്സ് മുഖാന്തരം അവരുടെ ഭവനങ്ങളിൽ 1000 രൂപ വിലമതിക്കുന്ന ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ പങ്കിടലാണ് മനസ്സ്. ചെന്നീർക്കര, കുളനട, മെഴുവേലി, കോഴഞ്ചേരി പഞ്ചായത്തുകളിലും പന്തളം നഗരസഭയുടെ വിവിധ ഇടങ്ങളിലുമുള്ള പ്രിയപ്പെട്ടവർക്കാണ് കരുതലിൻ്റെ കരങ്ങളായി ശ്രേയസ് മാറുന്നത്. 220 പേരിൽ 137 പേർ ക്രിസ്തേതരാണ് എന്നതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ അർത്ഥവത്തായ പങ്കുവയ്ക്കൽ കൂടിയാണ് മനസ്സ് എന്ന പ്രതിമാസ ഭക്ഷണ കിറ്റ് വിതരണ ശുശ്രൂഷ. സ്വാന്തനം. ശയ്യാവലംബരായ ഒറ്റപ്പെട്ട മാതാപിതാക്കൾക്ക് പാലിയേറ്റീവ് പരിചരണം നൽകി ജീവിത സായാഹ്നത്തെ പ്രത്യാശപൂർണമാക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് സ്വാന്തനം. പ്രായമുള്ള മാതാപിതാക്കളെ കരുതുന്ന സ്ഥാപനമെന്നുള്ള നിലയിൽ അനുഗ്രഹീതമായി ശ്രേയസ് സാക്ഷ്യം തീർക്കുന്നു. പാർപ്പിടം. വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ പാർക്കുന്ന രോഗബാധിതർക്ക് വാസയോഗ്യമായ ഒരിടം എന്ന ലക്ഷ്യത്തോടുകൂടെ നിലകൊള്ളുന്ന പദ്ധതിയിൽ നിലവിൽ 13 പേർക്ക് 500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഭവനം നിർമ്മിച്ചു നൽകുവാൻ ദൈവം കൃപ ചെയ്തു. ഒരു ഭവനത്തിന് 8 ലക്ഷം രൂപ ചെലവ് വരുന്നു. പ്രാർത്ഥനാപൂർവ്വം സഹായിക്കണമേ. സ്രോതസ്. അസിസ്റ്റഡ് ലിവിംഗ് ഹോം. വാർദ്ധക്യം ബാധ്യതയല്ല, ആദരിക്കപ്പെടേണ്ടതാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രാർത്ഥനാപൂർവ്വം ആരംഭിച്ച സ്രോതസ് ദൈവത്തിൻ്റെ കരുണയാൽ പ്രവർത്തന സജ്ജമാകുന്നു. 300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 20 മുറികളുള്ള സ്രോതസ് വിവിധ കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾക്ക് കരുതൽ സ്ഥാപനമായി നിലകൊള്ളുന്നു. സീനിയർ സിറ്റിസൺസ് അസിസ്റ്റഡ് ലിവിംഗ് ഹോമായി നിലകൊള്ളുന്ന സ്രോതസ് മുറികൾ ബുക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കണമേ. ബലഹീനരെ ചേർത്ത് നിർത്തിയുള്ള ശുശ്രൂഷ ദൈവസ്നേഹത്തിൻ്റെ അർത്ഥവത്തായ പങ്കിടലാണ്. അലംബഹീനരെ അവഗണിച്ചുള്ള യാത്ര ക്രിസ്തുവിനെ മറന്നുള്ള പ്രയാണമാണ്. ക്രിസ്തു സ്നേഹത്തെ പങ്കിടുന്നതിലൂടെ സുവിശേഷത്തിൻ്റെ അർത്ഥവത്തായ പ്രായോഗിക തലങ്ങളെ തിരുസഭയിലൂടെ നമുക്ക് കണ്ടെത്താം. അഭിവന്യ ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫർഗൻ മെത്രാപ്പൊളിത്ത തിരുമേനി പ്രസിഡന്റായും റവറൻ ജോൺസൺ ജോർജ് വൈസ് പ്രസിഡന്റായും റവറൻ ജോയിഷ് പാപ്പച്ചൻ കോർഡിനേറ്ററായും കോശി ജോൺ, പി എസ് ജോസഫ്, ഷിബു ഡാനിയൽ, എബ്രഹാം സാമുൽ എന്നിവർ ഔദ്യോഗിക ചുമതലക്കാരുമായുള്ള 34 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശ്രേയസിന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. കൺവെൻഷൻ നഗറിൽ ശ്രേയസിന്റെ സ്റ്റോൾ പ്രവർത്തിക്കുന്നു. നാളിതുവരെ ശ്രേയസിനെ നയിച്ച പ്രിയപ്പെട്ടവരെയും കരുതിയവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.